മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള വളരെ തരംതാണ പ്രസ്താവനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം അപഹസിച്ചതൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ജനങ്ങൾ, സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഒക്കെ അതിനെതിരായി വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ ജില്ലയിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ജില്ലാതലത്തിലുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് ഏപ്രിൽ 2 തുടക്കം കുറിക്കുകയാണ്. അതിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ, കൃത്രിമ ജലപാതയുടെ ഒക്കെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്താൻ UDF വലിയ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്.